ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു വലിയ ബീട്രൂട്ടാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിയിട്ട് നമുക്കിത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുറി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളക് നടുക് കീറി വെച്ചിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് വേഗത്തെ എനിക്ക് അറിയാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ആദ്യം സ്റ്റൗ ഓണാക്കി ഒരു ചുവടുകട്ടിയുള്ളൊരു പാത്രം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നിൻ്റെ ഇല ഒന്ന് കളർ ചേഞ്ച് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബീട്രൂട്ടും പച്ചമുളകും സവോളയും അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ലേശം വെള്ളവും ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡിയായി കിട്ടും. ഉഴുന്നിട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ഉഴുന്നും കൂടെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ.